പ്രമേഹശമനകാരികളായ ഔഷധങ്ങളെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ശ്രദ്ധേയങ്ങളായ ഒട്ടേറെ യോഗങ്ങൾ നമ്മൾ കണ്ടു. ഏറ്റവും പ്രമേഹം കുറയ്ക്കാവുന്ന ഒന്നാണ് നിത്യകല്യാണി. നിത്യകല്യാണിയുടെ ഇല, ചിറ്റമറുത്, മുത്തള് ഇവ കഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. നിത്യകല്യാണി ഇലയും മുത്തളും ചിറ്റമറുതും നമ്മുടെ ടോട്ടൽ കൗണ്ട് WBC കുറയ്ക്കുന്ന ഔഷധങ്ങളാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രമേഹം കുറയുന്നു എന്ന് കണ്ട് നിത്യകല്യാണി ഇല കൂടുതലായി കഴിച്ചാൽ WBC വല്ലാതെ കുറഞ്ഞു പോകും. അതുകൊണ്ട് അത് ചെക്ക് ചെയ്തുകൊണ്ട് വേണം നിത്യകല്യാണി ഇല കഴിക്കാൻ. അപൂർവം ചിലരിൽ ലുക്കീമിയയുടെ വിദൂര സാധ്യത കിടക്കുന്ന ചിലരിൽ ഈ നിത്യകല്യാണി കൗണ്ട് കുറഞ്ഞു പോകുന്ന പ്രവണതയുള്ള കേസുകളിൽ പെട്ടെന്ന് കുറയാനിടയുണ്ട്. എന്നാൽ കൗണ്ട് കൂടുന്ന തരം ലുക്കീമിയകളിൽ നിത്യകല്യാണി പ്രമേഹത്തിനും ലുക്കീമിയയ്ക്കും ഔഷധമാണ്. വളരെ ഫലപ്രദമായ ഒരൗഷധമാണ്. നമ്മുടെ സൈറ്റോളജി അനുസരിച്ച്, സെല്ലുലർ ബയോളജി അനുസരിച്ച് കോശാന്തര വ്യാപാരത്തിലേക്ക് കടക്കാൻ ശക്തിയില്ല വളരെ ഫലപ്രദമായ ഒരൗഷധമാണ് നിത്യകല്യാണി. അതുകൊണ്ട് നിത്യകല്യാണി ഉപയോഗിക്കുമ്പോഴും ചിറ്റമൃത് ഉപയോഗിക്കുമ്പോഴും കൗണ്ട് കുറയുന്നു എന്ന് കണ്ടാൽ ബ്രാഹ്മരസായനം ഉപയോഗിച്ചാൽ മതി. അരക്കഴഞ്ച് ശംഖുപൊടി, അതിന് ശംഖുമൃതാരം എന്ന് പറയും. അത് ആ ശംഖുമൃതാരം പൊടിച്ച് 2 ഔൺസ് വെളിച്ചെണ്ണയിൽ കലക്കി തിളപ്പിച്ച് അതിന് പുകയും മണവും വരുമ്പോൾ വാങ്ങി ആറിയാൽ അത് വാസ്ലൈൻ പോലെ ഇരിക്കും. ഇത് പ്രമേഹക്കുരുക്കൾക്കും സാധാരണ കുരുക്കൾക്കും വ്രണത്തിനും തീപ്പൊള്ളലിനും നല്ലതാണ്. വളരെ ഫലപ്രദമായ ഔഷധമാണ്. കാലത്തെ 1 ഗ്ലാസ് മധുരക്കള്ളിൽ 6 ചുവന്നുള്ളി ചതച്ചിട്ട് വയ്ക്കുക. വൈകുന്നേരം എടുത്ത് തെളിഞ്ഞ നീര് ഊറ്റിക്കുടിക്കുക. 15 ദിവസം കഴിഞ്ഞ് പരിശോധിക്കുക. പിന്നെയും 15 ദിവസം കഴിക്കുക. ഇത് പ്രമേഹത്തിന്, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്ന പ്രമേഹത്തിന് അത്യുത്തമമാണ്. നല്ല മധുരക്കള്ളായിരിക്കണം വാങ്ങുന്നത്. പൊടി കലക്കിയ സ്വയംഭൻ വാങ്ങരുത്. ഇന്ന് നെൽപ്പൻ്റെയും സ്വയംഭൻ്റെയും ഒക്കെ കാലമാണ്. അതൊക്കെ കൃത്രിമ കള്ളുകളാണ്. പകരം തെങ്ങ് ചെത്തിയെടുത്ത നല്ല നീര, അത് കേരളത്തിൽ ഇറക്കുന്നതിന് കൃത്രിമക്കള്ളിൻ്റെ ആരാധകരൊക്കെ എതിരാണ്. നല്ല സാധനം ജനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആരോഗ്യമുണ്ടാകുമെന്നുള്ളത് കച്ചവടക്കാരെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ, ഇത്തരം കള്ളുഷാപ്പ് മുതലാളിമാർ തന്നെ ഭരിക്കുന്നതോ അവരുടെ ബിനാമികൾ ഭരിക്കുന്നതോ ആണ് പലപ്പോഴും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ആ മധുരക്കള്ള് വാങ്ങി അതിൽ ചുവന്നുള്ളി ചതച്ചിട്ട് വൈകുന്നേരം കഴിച്ചാൽ, നല്ല സാധനങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത് നല്ല വില വാങ്ങുന്നത് പോലും തെറ്റല്ല. പക്ഷേ എന്തുകൊണ്ടോ ജനങ്ങളെ രോഗിയാക്കി ആ പാപത്തിൻ്റെ ശമ്പളമുണ്ട്. മക്കൾ
രോഗികളായി മരിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ദുഷ്ടന്മാരാണ് ഇന്ന് സമൂഹത്തിൽ ഏറിയ കൂറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നന്മയുടെ വശങ്ങളിലേക്ക് പോകുന്നത് ആളുകൾക്ക് എന്തുകൊണ്ടോ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇഷ്ടമല്ലാതെ വരും. അധികാരത്തിൻ്റെ ഉന്നതങ്ങളിൽ ദൗഷ്ട്യം പത്തിവിടർത്തി ആടുന്നു. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, സ്വസ്ഥഭുവനമാം ദൗഷ്ട്യമേ, നിൻ തല എത്ര പരത്തി ഉയർത്തിയാലും ഇക്കർമ്മഭൂമി തൻ പിഞ്ചുകാൽ പോരുമേ, ചിക്കന്നതൊക്കെ ചവിട്ടിത്താഴ്ത്താൻ എന്ന് വള്ളത്തോളിനൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം. അതാണ് കരണീയമായിട്ടുള്ളത്. പ്രമേഹരോഗത്തിന് കാട്ടുജീരകം സിദ്ധൌഷധമാണ്. അപൂർവമായ ഈ മരുന്ന്, ഉത്തമമായത് കടകളിൽ ലഭിക്കാൻ പ്രയാസമാണ്. ഇതിനകത്ത് കണ്ടമാനം മായമാണ് വരുന്നത്. കാട്ടുജീരകമിട്ട് കഷായം വെച്ച് കുടിക്കുകയോ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ ചെയ്താൽ പ്രമേഹം ശമിക്കും എന്നത് തീർച്ചയാണ്. പലപ്പോഴും സന്നിപാതജ്വരത്തിൻ്റെ ഒരനുബന്ധ രോഗമെന്ന നിലയിലാണ് അപചി, പ്രമേഹം, ക്ഷയം ഇവയൊക്കെ ഉണ്ടാവുക. ഇന്ന് കാണുന്ന ക്യാൻസറുകളിലെല്ലാം തന്നെ സന്നിപാതജ്വരത്തിൻ്റെ ഒരനുബന്ധം. സന്നിപാതജ്വരം കേരളത്തെ കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങളെക്കൊണ്ടും വൈദേശീയമായിരിക്കുന്ന കൃഷി കൊണ്ടും വ്യാവസായിക കൃഷികളെക്കൊണ്ടും ഒട്ടേറെ അണുകങ്ങളെക്കൊണ്ടും ജീവിതശൈലിയിൽ വന്ന മാറ്റം കൊണ്ടും എല്ലാ വർഷവും ബാധിക്കുകയാണ്. ജ്വരബാധ നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കുകയാണ്. സാധാരണഗതിയിൽ ഉള്ള ജ്വരമല്ല, സന്നിപാതജ്വരമാണ് ഏറിയ കൂറും വരുന്നത്. ഇത്തരമൊരവസ്ഥയിൽ കാട്ടുജീരകവും കടുക്കാത്തോടും കഷായം വെച്ച് വെല്ലം മേമ്പൊടി ചേർത്ത്, അത് തെങ്ങിൻ്റെ ചക്കരയാണ് നമ്മൾ കഴിച്ചാൽ, പ്രമേഹവും അപചിയും എല്ലാം മാറും. 60 ഗ്രാം കാട്ടുജീരകവും കടുക്കാത്തോടും കൂടി എടുക്കുക, 30 ഗ്രാം വീതം. ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് നാഴിയാക്കി 1 വീതം 25 ദിവസം തുടർച്ചയായി സേവിച്ചാൽ വയറ് വല്ലാതെ ഇളകും, വിരേചനം കൂടും, അപചിയും കുരുക്കളും എല്ലാം പോകും. പ്രമേഹം മാത്രമേ ഉള്ളൂവെങ്കിൽ 60 ഗ്രാം കാട്ടുജീരകം ഇടങ്ങഴി വെള്ളത്തിൽ കഷായം വെച്ച് നാഴിയാക്കി പിഴിഞ്ഞരിച്ച് 1 വീതം 2 നേരം 25 ദിവസം തുടർച്ചയായി സേവിച്ചാൽ മതി. വേപ്പിൻ്റെ മരത്തൊലിയിൽ കുത്തി കറ വരുത്തുക. ആ കറ ഉണക്കിപ്പൊടിച്ചതും ചാമയരി വറുത്തു പൊടിച്ചതും സമമായി എടുത്ത് രാവിലെയും വൈകിട്ടും 1 ടീസ്പൂൺ വീതം സേവിച്ച് ചൂടുവെള്ളവും കുടിച്ചാൽ പ്രമേഹത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഉത്തമ ഔഷധമാണ്. അത് വളരെ വേഗത്തിൽ മാറുന്നതുമാണ്. പാവയ്ക്കയും പാവയ്ക്ക ഉണക്കിപ്പൊടിച്ച ചൂർണവും പ്രമേഹത്തിന് നന്നാണ്. എന്നാൽ ഇത് വളരെ കൂടുതൽ നാൾ വളരെ കൂടുതലായി കഴിക്കുന്നത് രക്തധമനികൾക്ക് അത്ര നന്നല്ല, കണ്ണിനും അത്ര നല്ലതല്ല. അതുകൊണ്ട് കുറച്ച് നാൾ കഴിക്കാവുന്നതാണ്. മാതളത്തിൻ്റെ കുരു അരച്ച് മോരിൽ കഴിച്ചാൽ പ്രമേഹം ശമിക്കും. എളുപ്പവഴി കുരുവെടുത്ത് പൊടിക്കാനും ഒന്നും നിൽക്കണ്ട. ദാടിമാതളം, ഉറുമാമ്പഴം അല്ലെങ്കിൽ മാതളപ്പഴം എന്ന് പറയുന്ന അനാർ
അത് തൊണ്ടോടുകൂടി അടിച്ച് ജ്യൂസാക്കുക. എന്താ തൊലിയൊന്നും കളയരുത്. നല്ല നാടൻ വാങ്ങി തൊലിയുൾപ്പെടെ അടിച്ച് നല്ല ജ്യൂസാക്കി രാവിലെയും വൈകുന്നേരവും ഒരു ജ്യൂസ് കുടിച്ചാൽ ഒരു ഗുളികയും കഴിക്കാതെ പ്രമേഹം കൺട്രോളിൽ വരുന്നതാണ്. പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും ഫലപ്രദമായ ഔഷധങ്ങളിലൊന്നാണിത്. എണ്ണ എടുത്തിട്ടില്ലാത്ത ദേവതാരം. നാടികടയിൽ പലപ്പോഴും എണ്ണ എടുത്തതാണ് കിട്ടുന്നത്. എണ്ണ എടുക്കാത്ത ദേവതാരം കഷായം വെച്ച് കുടിച്ചാൽ പ്രമേഹശമനമാണ്. 100 വർഷം പഴക്കമുള്ള വേപ്പിൻ്റെ തൊലിയും ഇലയും പ്രമേഹത്തിനുത്തമമാണ്. രാത്രിയിൽ വേണം പറിക്കാൻ, കാരണം അപ്പോഴേ അതിൽ മെർക്കുറിയുടെ അളവ് കൂടുതൽ വരുള്ളൂ. ടെസ്റ്റ് ചെയ്ത് അറിയാവുന്നതുമാണ്. ആ വേപ്പില പൊടിച്ചു വെച്ച് 1 സ്പൂൺ വീതം കഴിച്ചാൽ ഒന്നുകൊണ്ടും ശമിക്കാത്ത പ്രമേഹം കൺട്രോളിൽ വരുന്നതാണ്. ഞാവൽപ്പഴത്തിൻ്റെ കുരു ഉണക്കി പൊടിച്ച് 10 ഗ്രാം വീതം വെള്ളത്തിൽ കലർത്തി കഴിച്ചാൽ പ്രമേഹം കുറയുന്നതാണ്. നെല്ലിക്കയും മഞ്ഞളും നല്ല അഭ്രകഭസ്മം 101 പുടം 100 മില്ലിഗ്രാം ചേർത്ത് 2 നേരം കഴിച്ചാൽ പ്രമേഹം ശമിക്കുന്നതാണ്. അമൃതും ചിറ്റമൃതും എല്ലാം പ്രമേഹഹരമാണ്. അതിൽ കാട്ടമൃതും നമ്മൾ നേരത്തെ പറയുകയും ചെയ്തു. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ഭാഗം തീർന്നത്. വളരെ ശ്രദ്ധിച്ച് പറിച്ചെടുത്താൽ അങ്ങേയറ്റം കയ്പുള്ളൊരൗഷധമാണ്. അതുപോലെ അത് വീട്ടിലെ മരങ്ങളിലെല്ലാം കൊണ്ടുവന്നൊരു തണ്ടിട്ടാൽ എല്ലായിടത്തും പടർന്നു പിടിക്കും. മുകളിലിട്ടാൽ മതി തണ്ട്, താഴേക്ക് വേര് വന്ന് തന്നെത്താൻ പിടിച്ചോളും. വളരെ ഫലപ്രദമായ, എങ്ങനെയാണോ മുകളിൽ വയ്ക്കുന്ന ആകാശത്ത് വയ്ക്കുന്ന ഒരു തണ്ട് ആകാശത്തിലൂടെ വേര് നീണ്ടുവന്ന് ഭൂമിയിലെത്തി പിടിച്ച് വളരുന്നത്, അതുപോലെ നമ്മുടെ കോശാന്തരങ്ങളിലേക്ക് കടന്നു ചെല്ലുമെന്നാണ് ഔഷധത്തെപ്പറ്റി പറയുന്നത്. ശതാവരി ഇടിച്ചു പിഴിഞ്ഞ നീരിൽ പാലൊഴിച്ച് പതിവായി കഴിച്ചാലും പ്രമേഹം ശമിക്കും. അത്തിമരത്തേലുണ്ടാകുന്ന ഇത്തിക്കണ്ണി, അത് പ്രമേഹത്തിന് വളരെ നല്ലതാണ്. അത് മോരിലരച്ച് കഴിച്ചാൽ മതി. ആവീരക്കുരു, അയസ്കാന്ത സിന്ദൂരം, ഇവ രണ്ടും പഞ്ചസാര ചേർത്ത് സേവിച്ചാൽ പ്രമേഹം ശമിക്കും. പഞ്ചസാര ചേർത്ത് സേവിക്കാവുന്ന മറ്റൊരൗഷധമാണ് പുളിങ്കുരുവിൻ്റെ തോല് പൊടിച്ചത്. പുളിങ്കുരു എടുത്തതിൻ്റെ ചുവന്ന തോലുണ്ട്, അത് കുത്തിയെടുത്ത് പൊടിച്ചുപയോഗിച്ചാൽ പ്രമേഹം ശമിക്കും. അതിൻ്റെ അകത്തെ പരിപ്പ് പൊടിച്ച് ഉപയോഗിച്ചാൽ സ്ത്രീകളിൽ കാണുന്ന സോമരോഗം, വൈറ്റ് ഡിസ്ചാർജ്, അസ്ഥിയുരുക്കം തീർത്തു മാറുകയും ചെയ്യും. പുളിങ്കുരു സിദ്ധൌഷധങ്ങളിൽപ്പെട്ടതാണ്. അരയാലിൻ്റെ കുരു പൊടിച്ച് മാനിൻ്റെ കൊമ്പ് അരച്ചെടുത്തതും ചേർത്ത് മോരിൽ കൂട്ടി സേവിച്ചാൽ പ്രമേഹം ശമിക്കും. ചെമ്പകത്തിൻ്റെ മൊട്ട്, ചെമ്പകപ്പൂ, പൊൻചെമ്പകം വളരെ ഫലപ്രദമാണ്. അതിൻ്റെ കുരുവും, കുരുവിന് ചെറിയ വിഷമുണ്ട്, അതിൻ്റെ കുരുവും നല്ലതാണ്. അതിൻ്റെ മൊട്ട് അരച്ചു പാലിൽ സേവിച്ചാൽ പ്രമേഹം ശമിക്കും. പാടക്കിഴങ്ങ് അരച്ച് കാടിവെള്ളത്തിൽ സേവിച്ചാൽ പ്രമേഹവും ശമിക്കും. വിദ്രധികളെല്ലാം മാറും, എല്ലാ മുഴകളും വറ്റും. ചെറുകടലാടിയുടെ വേരരച്ച് ഇളനീർ വെള്ളത്തിൽ സേവിച്ചാൽ
പ്രമേഹം, ജ്വരം, വൈറൽ രോഗങ്ങൾ, എല്ലാ വൈറസ് കൊണ്ടുള്ള രോഗങ്ങളും ശമിക്കും. ഞമഞ്ഞി, ഞൗണിക്ക, അട്ടക്കൂട് എന്നൊക്കെ പറയും. അത് പുഴുങ്ങിയ വെള്ളം വരട്ടുമഞ്ഞളും പഞ്ചസാരയും ചേർത്ത് സേവിച്ചാൽ പ്രമേഹവും അനുബന്ധ രോഗങ്ങളും ശമിക്കും. പ്ലാശിൻ്റെ പൂവ് നല്ല ചുവപ്പ് നിറത്തിലിരിക്കും. അത് തേനും ചേർത്ത് സേവിച്ചാൽ പ്രമേഹം ശമിക്കും. ഇഞ്ചി, കരിമ്പ്, മാതളനാരങ്ങയല്ലി ഇവ പിഴിഞ്ഞെടുത്ത് കവിൾ കൊണ്ടാൽ പ്രമേഹരോഗികളുടെ വായ വരളുന്നത് ശമിക്കും. പൊൻകരണ്ടി വേരിന്മേൽ തൊലി ഉണക്കിപ്പൊടിച്ച് കന്മദഭസ്മം ചേർത്ത്, കന്മദം പ്രമേഹത്തിൽ അത്യന്തം ഭാസുരമായ ഔഷധമാണ്, കഴിച്ചാൽ പ്രമേഹം ശമിക്കും. ഇങ്ങനെ അനേകം അനേകം മരുന്നുകൾ പ്രമേഹത്തിനുണ്ട്. പലപ്പോഴും പ്രമേഹത്തിലേക്ക് വരുന്നത് ചെറുപ്പകാലത്ത് മറ്റു മേഹങ്ങൾ, വസാമേഹം, ശനൈർമേഹം മുതലായവയൊക്കെയുള്ള ആളുകളാണ് കാലാന്തരത്തിൽ കഫമേഹവും പിത്തമേഹവും ഒക്കെ പരിണമിക്കുന്നതാണ്. കഫമേഹം പരിണമിച്ച് പിത്തമേഹമായും, പിത്തമേഹം പരിണമിച്ച് വാതമേഹമായും തീരുമ്പോഴാണ് ബ്രെയിനെയൊക്കെ ബാധിക്കുന്നത്. അതുകൊണ്ട് പ്രമേഹം വരാതിരിക്കുന്നതിനുള്ള കരുതൽ ആദ്യമെടുക്കേണ്ടത് ഭക്ഷണത്തിലാണ്. കാണുന്നതെല്ലാം വാങ്ങിക്കഴിക്കരുത്. പരിപ്പ് മുതലായവയുടെ ഉപഭോഗം പ്രമേഹം വന്നാൽ നിർത്തണം. പരിപ്പ്, കിഴങ്ങുവർഗങ്ങൾ, കിഴങ്ങുവർഗങ്ങളാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രമേഹത്തിൽ വർത്തമാനമായ തോതിൽ കുഴപ്പമുണ്ടാക്കുന്നത്. അതിലേറ്റവും കുഴപ്പക്കാരൻ, പാൻക്രിയാസിനെ വല്ലാതെ ബാധിക്കുന്ന ഒന്ന് കപ്പയാണ്. കപ്പ ഈ നാടിൻ്റെ ഭക്ഷണമല്ല. കപ്പയുടെ തിക്താനുഭവം കൊണ്ട് ആയിരം ആയിരം ആളുകളാണ് പാൻക്രിയാറ്റൈറ്റിസിലേക്ക്, പാൻക്രിയാസിൻ്റെ അറ്റത്ത് ഒരു വീക്കം വരും. പഴയ കാലത്ത് കപ്പ ഉപയോഗിക്കുമെങ്കിലും കപ്പയുടെ ഇല കപ്പക്കിഴങ്ങിനേക്കാൾ ഉത്തമമാണ്. ഇത് മനസ്സിലാക്കാൻ കപ്പ വർത്തമാനമായ തോതിൽ ലൈംഗിക വികാരവും ഉണ്ടാക്കുന്നുണ്ട്. വൈകാരിക അസന്തുലിതാവസ്ഥയിൽ കപ്പ മുഖ്യമാണെന്ന് തിരിച്ചറിയാൻ ഒരു 10 ടാങ്കുകൾ വെള്ളം നിറയ്ക്കുക. അതിൽ 10-ലും 2 ജോഡിയോ 4 ജോഡിയോ ആണും പെണ്ണും, അതാണ് ജോഡി, മത്സ്യത്തെ, തിലോപ്പിയ മത്സ്യത്തെ ഇടുക. 5 എണ്ണത്തിൽ കപ്പയുടെ ഇല തിന്നാൻ കൊടുക്കുക. 5 എണ്ണത്തിൽ കപ്പക്കിഴങ്ങ് തിന്നാൻ കൊടുക്കുക ഭക്ഷണമായി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കപ്പ തിന്നുന്ന മത്സ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് കാണാം. വളരെ വേഗം പരീക്ഷിച്ചറിഞ്ഞിട്ട് മാത്രം ചെയ്തു നോക്കിയാൽ മതി. കേരളത്തിൻ്റെ, തെക്കൻ കേരളത്തിൻ്റെ സാമുദായിക സ്ഥിതി മനസ്സിലാക്കിയാൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, നായർ വിഭാഗങ്ങൾ, ഈഴവ വിഭാഗങ്ങൾ, ഇവർ ഒരു കാലഘട്ടത്തിൽ കപ്പയെ ആശ്രയിച്ചാണ് ജീവിച്ചത്. ഈ 3 വിഭാഗങ്ങളിൽ നിന്നാണ് നമ്മുടെ കിഴക്കൻ മേഖലകളിലേക്ക് കുടിയേറ്റക്കാർ കടന്നു കയറിയത്. അവിടെ എത്തി കാടും പടലും വെട്ടിത്തെളിക്കുമ്പോൾ പലപ്പോഴും കപ്പയെ ആശ്രയിച്ചാണ്, ഉഴവ് വെട്ടി കപ്പ നട്ട് കപ്പയെ ആശ്രയിച്ചാണ് അവർ ജീവിച്ചത്. ഇത്തരം വിഷയങ്ങൾ എടുത്തു പഠിക്കുന്നതിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പലപ്പോഴും പിന്നോക്കമാണ്.
അവരുടെ ജീവിത രീതിയെ നോക്കിയാൽ ഇന്ന് ആ സമൂഹങ്ങൾ അനുഭവിക്കുന്ന പല രോഗങ്ങളും അമിതമായ തലത്തിൽ കപ്പയുടെ ഉപഭോഗത്തിൽ നിന്നാണ്. പ്രാചീനകാലത്ത് കപ്പ ഉപയോഗിക്കുമെങ്കിലും അത് വാട്ടി ഉണങ്ങി ഉപയോഗിക്കുന്ന ശീലമായിരുന്നു ഉണ്ടായിരുന്നത്. പച്ചക്കപ്പ നേരിട്ട് വറക്കുന്ന ശീലമില്ല. കൊണ്ടാട്ടക്കപ്പയെന്നും ഈർക്കിലിക്കപ്പയെന്നും അവലുകപ്പയെന്നും ഒക്കെയുള്ള പേരിലുണ്ടാക്കി വാട്ടി ഉണങ്ങി വെച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അത്യപൂർവമായേ വെള്ളുകപ്പ ഉപയോഗിച്ചിരുന്നുള്ളൂ. അത് അപകടകാരിയുമാണ്. വെള്ളുകപ്പ കൊണ്ടുള്ള പുട്ടുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നെഞ്ചുരുക്കവും മറ്റും ഉണ്ടാകുന്നതിനെക്കുറിച്ച് പ്രാചീനരോട് സംസാരിച്ചാൽ മനസ്സിലാകുന്നതാണ്. ദാരിദ്ര്യമുള്ളവൻ്റെ ഭക്ഷണം എന്ന നിലയിലായിരുന്നു ഒരു കാലത്ത് കപ്പയെ കണ്ടതെങ്കിൽ, ഇന്ന് കേരളത്തിലെ ഷാപ്പുകളിലെല്ലാം കപ്പയാണ് കറിയായി വിളമ്പുന്നത്. കപ്പ ഇന്ന് പ്രഷർ കുക്കറുകളിലാണ് വേവിക്കുന്നത്. തിളപ്പിച്ചൂറ്റുന്ന പദ്ധതി നന്നേ കുറഞ്ഞിട്ടുണ്ട്. കപ്പ നേരിട്ട് വറക്കുന്നുണ്ട് പച്ചയ്ക്ക്. ടപ്പിയോക്ക ചിപ്സ്, മുളക് പൊടിയുമൊക്കെ നല്ലപോലെ വെതറി വറുത്തു വച്ചിരിക്കുന്നത് കാണുമ്പോൾ 4-5 പാക്കറ്റാണ് വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഈ കപ്പ എങ്ങനെ പിറ്റുറ്ററിയെ ബാധിക്കുന്നു, ബീറ്റാകോശങ്ങളെ കൊല്ലുന്നു, എങ്ങനെ പാൻക്രിയാസിൻ്റെ അറ്റത്ത് മുഴയുണ്ടാക്കുന്നു. ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വേനൽക്കാലത്ത് മൂത്രം പോകുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് മദ്യവും കപ്പയും ട്രോപ്പിക്കൽ ക്ലൈമറ്റിന് പറ്റാത്തതാണ് എന്ന് അറിയേണ്ടത്. ഉഷ്ണമേഖലാ രാജ്യത്ത് അത്യുഷ്ണമുണ്ടാക്കുന്ന മദ്യം ഹോട്ട് ഡ്രിങ്കാണ്. ആ മദ്യവും കപ്പയും നമ്മുടെ പ്രമേഹ രോഗ സംഭാവനയിൽ മുൻപന്തിയിലാണ്. മാത്രവുമല്ല, അത് ജനിതകങ്ങളിലേക്ക് വരുത്തുന്ന മാറ്റങ്ങൾ ഏതാണ്ട് 60% വന്ധ്യതയിൽ കേരളത്തെ ഇന്ന് എത്തിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് അനിയന്ത്രിതമായി പൊട്ടിപ്പുറപ്പെട്ട കപ്പയുടെ ദുഷ്പ്രവണത നമ്മുടെ മന്ത്രിസഭകളെ പോലും വിഷാദവൃത്തത്തിലെത്തിച്ചിട്ടുണ്ട്. കപ്പയുണ്ടാക്കുന്ന വൈകാരികത സാധാരണക്കാരുടെ ഇടയിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ വൈകാരിക അസന്തുലിതാവസ്ഥയുണ്ടാക്കുന്നുണ്ട്. സമീപകാലത്ത് കേരളത്തിന് വെളിയിൽ ഡൽഹിയിലും മറ്റും നടക്കുന്ന സംഭവങ്ങളിലും കപ്പയും കപ്പ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്ന പങ്കെത്രയാണെന്ന് അന്വേഷിച്ച് നോക്കാവുന്നതാണ്. മിതമായി കപ്പ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സ്വന്തമാണെന്നും കേരളീയനുള്ളിടത്തൊക്കെ കപ്പ വേണമെന്നും ഒക്കെ നാം ശഠിക്കുന്നുണ്ട്. നമ്മുടെ അഗ്നിയാശയത്തെ വല്ലാതെ ബാധിക്കുന്ന കപ്പയെ പ്രമേഹത്തിൻ്റെ വർദ്ധമാനമായ തോതിൽ വരുന്ന നില മനസ്സിലാക്കി ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മുടെ വൈദ്യ ഗവേഷണ സ്ഥാപനങ്ങളും ചേർന്ന് പരീക്ഷിച്ചറിയേണ്ടതാണ്. പ്രമേഹം ഭൂമിയിൽ ഇല്ലാതാകേണ്ടത് ഒരത്യാവശ്യമാണ് എന്നറിഞ്ഞ് ആഹാരത്തിലും വിഹാരത്തിലും മര്യാദ പുലർത്തി ജീവിക്കുവാൻ കേരളീയന് മനസ്സു വരട്ടെ എന്ന് ഇത്തരുണത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം.